ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സദ്യയിലേക്കുള്ള സ്പെഷ്യൽ ക്യാബേജ് തോരൻ റെഡിയാക്കാം. ആദ്യം ക്യാബേജ് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതിലേക്കുള്ള അരവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് രണ്ടോ മൂന്നോ ചെറിയുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. സദ്യ സ്പെഷ്യൽ ആയതുകൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് ചെറിയ ജീരകം, നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കാതെ ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇനി ഇത് ഈ ഗ്രൈൻഡ് ചെയ്ത തേങ്ങ നമുക്ക് ക്യാബേജിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് നല്ല യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് കുഴച്ചെടുത്താലും മതി, അല്ലെങ്കിൽ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം. ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുക് പൊട്ടിക്കണം. ഇത് ഞാനൊരു ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കുകയാണ്. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഡ്രൈഡ് കറി ലീവ്സാണ് യൂസ് ചെയ്തത്. ഏറ്റവും ഫ്രഷ് കറി ലീവ്സ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിലേക്ക് ക്യാബേജ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ല ഡ്രൈ ആയിട്ടുള്ള ക്യാബേജ് തോരനാണ് നമുക്ക് സദ്യക്ക് കിട്ടേണ്ടത്. അതുകൊണ്ട് ഇത് അടച്ചു വെക്കാതെ കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നെ നല്ലോണം നല്ല ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം വെള്ളം ഇറങ്ങാതെ പെട്ടെന്ന് കുക്കാകുകയും ചെയ്യും, നല്ല ഡ്രൈ ആയിട്ട് കുക്കായി കിട്ടും, അല്ലെങ്കിൽ വെള്ളം ഇറങ്ങിയിട്ട് കുഴഞ്ഞു പോകും ക്യാബേജ്. ഇപ്പോൾ തന്നെ നമ്മൾ ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണം കൂടി പ്രസ് ചെയ്താൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനും കിട്ടും. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.